ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ് എന്ന ചോദ്യത്തിന് ഇനി വായിക്കാൻ പോകുന്ന പുസ്തകം എന്ന മറുപടി പറയാനാണ് എനിക്കിഷ്ടം. എൻ്റെ വായനയുടെ സീമയെ ഇനിയും വികസിപ്പിക്കേണ്ടതുണ്ട് എന്ന് സമ്മതിക്കൽ ആണ് ഈ പ്രതികരണത്തിന് ആധാരം. വായന ഒരു സംവാദ വിഷയമല്ല, സംസ്കരണത്തിൻ്റെ ജീവവായുവാണത്. ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുകയറ്റം വായനയുടെ പ്രാധാന്യത്തെ കുറച്ചോ എന്നിങ്ങനെയുള്ള തേഞ്ഞുപഴകിയ സംവാദങ്ങളിൽ തലയിടാതെ സർഗവായനയുടെ ഇടങ്ങൾ തേടുകയാണ് വേണ്ടത്. നിങ്ങളൊരു നല്ല വായനക്കാരൻ അഥവാ വായനക്കാരിയാണോ? ആണെങ്കിൽ നിങ്ങളെ അങ്ങനെ ആക്കി മാറ്റിയത് എന്താണ്, ആരാണ്? പഠിതാക്കളെ, വായനയുടെ പടികൾ കയറാൻ കൈപിടിച്ച് നടത്തേണ്ടത് നാം അധ്യാപകരാണ്. കുട്ടിയുടെ പ്രായത്തിനും താല്പര്യത്തിനും മനഃശാസ്ത്രത്തിനും അനുസരിച്ച് പുസ്തകങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അധ്യാപിക എന്ന നിലയിൽ പ്രധാനമാണ്. ഈ കാര്യത്തിലേക്കൊരു എത്തിനോട്ടമാണ് ഇന്ന് നാം ചെയ്യുന്നത്. കുട്ടികൾ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട 10 പുസ്തകങ്ങൾ എന്ന് പരിചയപ്പെടാം. ഇത് പറയുമ്പോൾ കുട്ടികൾ വായിച്ചിരിക്കേണ്ട എന്ന ആശയം തന്നെ സംവാദത്തിന് അർഹിക്കുന്നതാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. അത് മറ്റൊരവസരത്തിലാകാം. ഫിക്ഷൻ, നോൺ ഫിക്ഷൻ വിഭാഗം തിരിച്ചുള്ള ഒരു പട്ടികയല്ല ഇത്. 2 വിഭാഗങ്ങളിലെയും പുസ്തകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. വായനയുടെ അതിവിശാലമായ കടലിൽ നിന്നും ഏതാനും പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുക എന്നത് സാഹസത്തിൽ നിന്നും ഒട്ടും കുറവല്ല. ഈ പട്ടിക അപൂർണമാണ് എന്ന് സമ്മതിച്ചുകൊണ്ടും ഇതിലെ അപാകതകൾ പരിഹരിക്കാൻ ഇത് കാണുന്നവരുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും ആരംഭിക്കാം. ജപ്പാനിലെ പ്രശസ്ത ടെലിവിഷൻ പ്രതിഭയും യുനിസെഫ് ഗുഡ്വിൽ അംബാസഡറുമായ തെത്സുഗോ കുറയനാഗി എഴുതിയ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയാണ് ടോട്ടോച്ചാൻ ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി. ടോട്ടോച്ചാൻ എന്ന വികൃതിയായ പെൺകുട്ടിയുടെ അനുഭവങ്ങളിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ മാനങ്ങൾ പുസ്തകം നമുക്ക് കാട്ടിത്തരുന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അതിവികൃതിയായ ടോട്ടോച്ചാൻ എന്ന പെൺകുട്ടിയെ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. മറ്റൊരു സ്കൂളിൽ പ്രവേശനത്തിന് സാധ്യത തേടി അവളുടെ അമ്മ എത്തുന്നത് ടോമോ എന്ന സ്കൂളിലായിരുന്നു. അവൾ പഠിച്ച സ്കൂളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ടോമോ. ടോമോയിലെ പഠനാനുഭവങ്ങളിലൂടെ വായനക്കാരനെ നടത്തിക്കുന്ന ഈ പുസ്തകം വായിച്ചിരിക്കേണ്ട ഒന്നാണ് അധ്യാപകരും കുട്ടികളും. ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സ്വയർ, ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ എന്ന പ്രശസ്ത കൃതികളിൽ കൂടിയാണ് മാർക്ക് ട്വെയിൻ തൻ്റെ വായനക്കാരുടെ ഹൃദയങ്ങളിൽ ഇരിപ്പിടം നേടിയത്. മുതിർന്നവർ പറഞ്ഞാൽ അനുസരിക്കാത്ത ടോം ഓരോ മനുഷ്യൻ്റെയും മനസ്സ് തന്നെയാണെന്ന് അത് വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാം. ഏതൊരുവൻ്റെയും മനസ്സിലുള്ള അനുസരണ ഇല്ലായ്മകൾ തന്നെയാണ് ടോം എന്ന ഈ സാഹസികനെ ഇത്ര പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത്. ലോകമെക്കാലവും ഓർക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകം. 2ാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന കാലത്ത് നാസികളാൽ തടവിലാക്കപ്പെടുന്നതുവരെ ആൻ ഫ്രാങ്ക് തൻ്റെ ജീവിതത്തെപ്പറ്റി എഴുതിക്കൊണ്ടിരുന്നു. ആസന്നമായ യുദ്ധത്തിൻ്റെ ഭീതി അവൾ തൻ്റെ ഡയറി കുറിപ്പുകൾ വഴി ലോകത്തെ ബോധ്യപ്പെടുത്തി. യുദ്ധം എത്ര ഭീകരമാണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ മറ്റൊരു പുസ്തകത്തിനും ആവില്ല. വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളുടെ പട്ടികയിൽ എപ്പോഴും ഇടം പിടിക്കുന്ന പുസ്തകമാണ് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇതൊരു ജീവിത ശാസ്ത്ര ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. സത്യാന്വേഷിയായി ജീവിക്കാൻ ഗാന്ധിജി നടത്തിയ ശ്രമപരാജയങ്ങളുടെ കഥയാണിത്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മേൽക്കോയ്മയ്ക്കെതിരെ നിരായുധീകരണത്തിൻ്റെ അഹിംസ സിദ്ധാന്തങ്ങളുമായി ഗാന്ധിജി വരുന്നു. മാസ്മരികമായ ആ ഊർജ്ജപ്രവാഹത്തിൻ്റെ ചരിത്രം ഗാന്ധിജിയുടെ ആത്മകഥയിൽ തിളങ്ങി നിൽക്കുന്നു. ഒരുപക്ഷേ കേരളത്തിലെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തദ്ദേശീയമായ ബാലസാഹിത്യ കൃതിയാണ് ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന കാര്യത്തിൽ തർക്കമില്ല. മലയാളം ഉപപാഠപുസ്തകമായും മറ്റനേകം പതിപ്പുകളായും അത് മലയാളിയുടെ പൊതുമണ്ഡലത്തിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം, ഉണ്ണിക്കുട്ടൻ്റെ സ്കൂളിലേക്ക്, ഉണ്ണിക്കുട്ടൻ വളരുന്നു എന്നിങ്ങനെ 3 ഭാഗങ്ങളുടെ കൂടിച്ചേരലാണ് ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന പുസ്തകം. 1960കളുടെയും 1970കളുടെയും കേരളീയ ജീവിതത്തിൻ്റെ ദൈനംദിന വ്യവഹാരങ്ങൾ ഒരു കുട്ടിയുടെ കണ്ണിലൂടെ നോക്കിക്കാണുകയാണ് ഇതിൽ. ഒത്തിരി ചോദ്യങ്ങളിലൂടെ ആ കുട്ടി വളരുകയാണ്.
കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഐതിഹ്യങ്ങളെല്ലാം സമ്പാദിച്ചു ചേർത്ത് 8 ഭാഗങ്ങളിലായി 25 വർഷങ്ങൾക്കിടയിലായി കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ബൃഹത് ഗ്രന്ഥമാണ് ഐതിഹ്യമാല. സാഹിത്യ വിദ്യാർത്ഥികൾക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഒന്നുപോലെ ഉപയോഗപ്രദമായ ഗ്രന്ഥമാണിത്. ഐതിഹ്യമാലയെക്കുറിച്ച് അതിൻ്റെ അവതാരികയിൽ മലയാളത്തിലെ കഥാസരിത് സാഗരം എന്നാണ് അമ്പലപ്പുഴ രാമവർമ്മ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കവിതകൾ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല. മലയാളത്തിൻ്റെ തനത് താളത്തിലാണെങ്കിൽ അതിന് രസം കൂടുകയും ചെയ്യും. ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് ഈണത്തിലും താളത്തിലും പദ്യവും ഗദ്യവുമായി മനോഹരമായൊരു വിന്യാസമാണ്. പാടി ആസ്വദിക്കാൻ പറ്റിയ ഈ കവിത കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാള കവിതയിൽ ഹ്രസ്വവും അതേസമയം ചടുലവുമായ ഒരു ശൈലി അവതരിപ്പിച്ച കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. അലങ്കാര സമൃദ്ധമായ കാവ്യശൈലിയിൽ നിന്നും ഋജുവും കാര്യമാത്ര പ്രസക്തവുമായ കവിതാരീതിയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ദാർശനികമായ ചായവ് പ്രകടമാക്കുന്ന ആത്മവിമർശനം ചേർന്ന കവിതകൾ മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. കുഞ്ഞുണ്ണി കവിതകൾ എന്ന പേരിൽ ഇത് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രൊഫസർ എസ് ശിവദാസ് എഴുതിയ വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം പ്രകൃതിയിലെ അനേകം അത്ഭുതങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നു. ജീവശാസ്ത്രവും രസതന്ത്രവും ഭൗതികശാസ്ത്രവുമെല്ലാം രസകരമായി പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. ശാസ്ത്ര തൽപരരായ കുട്ടികൾക്ക് ഇതൊരു മികച്ച സമ്മാനമാകും. അപ്പുവിലൂടെ ശാസ്ത്ര സത്യങ്ങളുടെ ചെപ്പ് തുറക്കുകയാണ് അപ്പുവിൻ്റെ സയൻസ് കോർണർ. സ്കൂളിൽ പഠിച്ച ശാസ്ത്രകാര്യങ്ങൾ നിസ്സാര പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ലഘുപരീക്ഷണങ്ങളിലൂടെ പ്രായോഗികമാക്കിയ അപ്പു ഉൾപ്പെടെയുള്ള എഡിസൺ കോർണർ പ്രവർത്തകരുടെ വിജയഗാഥ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണിത്. ഇവ കൂടാതെ ഈ റീഡിങ്ങിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന സൗജന്യവും അല്ലാത്തതുമായ നിരവധി വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനുകളുമുണ്ട്. ഈ വായനയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കും എന്ന് കരുതിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. Thank you for watching.